അൽ പിണറായി വിജയൻ എന്ന പി വി എൻ്റെ പേരിൽ എൻറെ പേര് അതിന്റെ അകത്ത് എഴുതി വെച്ചിട്ടില്ല എന്ന കള്ളം ഒരു പത്രസമ്മേളനത്തിൽ പറയുകയാണ് പത്രക്കാരൊക്കെ അവിടെ ഇരുന്നിട്ട് അതിന് ഒരു ഒരു തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കാതെ അദ്ദേഹത്തിന്റെ പ്രത്യേക തരത്തിലുള്ള പത്രസമ്മേളനം ഉണ്ടല്ലോ മേശയുടെ അടിയിൽ നിന്ന് കടലാസ് എടുത്ത് ചോദ്യങ്ങൾക്ക് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം വായിക്കുന്ന പ്രത്യേക തരത്തിലുള്ള പത്രസമ്മേളനം അതിൽ അദ്ദേഹം പറഞ്ഞതാണ് പി വി പിണറായി വിജയനല്ല എന്ന് പക്ഷേ ഈ റിപ്പോർട്ടിൽ പി ഉണ്ട് പിണറായി വിജയൻ എന്ന് എഴുതിയിട്ടുമുണ്ട് ആ പി വി എന്നാൽ പിണറായി വിജയനാണെന്ന് ഒന്നിൽ കൂടുതൽ തവണ ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് പച്ചക്കള്ളം പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ മാത്യു കുഴൽനാടിന്റെ വിശ്വാസ്യതയല്ല ഇവിടെ മറിച്ച് ഇവിടെ സി പി എം എന്ന പാർട്ടിയുടെയും ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകൾ ഈ പണം സ്വീകരിച്ചു എന്നുള്ളടത്തും ഈ ഈ അവരുടെ വിശ്വാസ്യതയാണ് ഇവിടെ തകർന്നിരിക്കുന്നത് അതിന് ഈ ഒരു ഒന്ന് പോയിന്റ് കോടിക്ക് ടാക്സ് അടച്ചു എന്ന് പറഞ്ഞാൽ ആ ടാക്സ് അടച്ചു ആ പണം അവർ കൈപ്പറ്റി എന്നുള്ളതിന്റെ തെളിവ് എന്ന രീതിയിൽ മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ മണി ലോണ്ടറിങ് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഒരു പരിപാടിയാണ് ഇവിടെ റൗണ്ട് ട്രിപ്പിംഗ് ആണ് ഒരു സർക്ലിംഗ് ആണ് നടന്നിരിക്കുന്നത് അതിന് ആ പണം ടാക്സ് അടച്ചു അതിന്റെ ടാക്സ് അടച്ചു എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ ആ പണം കൈക്കൂലിയായി വാങ്ങിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല അതിന് പണം ടാക്സ് അടച്ചതുകൊണ്ട് മാത്രം കൈക്കൂലി വാങ്ങിച്ചത് ഇല്ലാതാകില്ല എന്നാണ് സി പി എം ഇവിടെ മനസ്സിലാക്കേണ്ടത് ശരി ശ്രീ ഷിജുഖാൻ ഇവിടെ ടാക്സ് അടച്ചോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം അത് കിക്ക് ബാക്ക് ആണ് ആ കിക്ക് ബാക്ക് ആണെന്ന് കണ്ടെത്തിയത് കേന്ദ്ര ഏജൻസിയാണ് കേന്ദ്ര ഏജൻസി അതിൻ്റെ ഒരു അപ്പറേറ്റ് അല്ല ഒരു ട്രൈബ്യൂണൽ ആ ട്രൈബ്യൂണൽ അവരുടെ ഉത്തരവിൽ രേഖപ്പെടുത്തിയ കാര്യം ഒരു മാധ്യമം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നു പിന്നീട് മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് മുഖ്യമന്ത്രിയും മകളെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനാണ് എന്നാണ് എ കെ ബാലൻ പറയുന്നത് അതായത് അത് മാത്തിക്കോളനാടൻ ഈ ഉത്തരവിൽ പറയുന്ന കാര്യം ഉന്നയിക്കുന്നത് വ്യക്തിപരമായ അധിക്ഷേപമാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ അധിക്ഷേപം നടത്തിയത് ഇത്തരമൊരു കണ്ടെത്തൽ നടത്തി അത് ഉത്തരവിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര ഏജൻസികളാണ് ആ കേന്ദ്ര ഏജൻസികളുടെ ഉത്തരവിൽ നിന്ന് വ്യക്തിപരമാണ് ഇത് വ്യക്തിപരമായ ആക്ഷേപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാമർശം നീക്കം ചെയ്യാൻ കോടതിയെ സമീപിക്കാം മുഖ്യമന്ത്രിക്ക് സമീപിക്കാം മുഖ്യമന്ത്രിയുടെ മകൾക്ക് സമീപിക്കാം അല്ലെങ്കിൽ പൊതുജനങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പ്രതിപക്ഷം ഉൾപ്പെടെ ഇങ്ങനൊരു ആക്ഷേപം ഉന്നയിക്കുകയാണ് വ്യക്തിപരമായി ഇതാ ഞങ്ങൾക്കൊടുത്ത സേവനം ഇതാണ് എന്ന് തെളിവ് സഹിതം അവരുടെ മുമ്പിൽ വയ്ക്കാം ഇത് രണ്ടും ഉണ്ടായിട്ടില്ല ഇനി ഐ ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമേ കിക്ബാക്ക് ആരോടെന്ന് ഇല്ലാതാവുന്നില്ലോ ഷിജുഖാൻ ഈ ആനന്ദ് കൊച്ചുകൂടിയൊക്കെ എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ചർച്ച ഈ ഇഷ്യൂസ് തുടങ്ങുന്ന ഘട്ടം മുതൽ ഞങ്ങളൊക്കെ സി പി ഐ എമ്മിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐയുടെ ഭാഗമായിട്ട് ഒക്കെ ഈ വിഷയത്തിൽ മറുപടി പറയുന്നവരാണ് സ്വാഭാവികമായും ഓരോ വിഷയം ഉയർന്നു വരുമ്പോഴാണ് അതിനുള്ള മറുപടി പറയുന്നത് നാളെ അജിംസ് ഇന്ന ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് ഇപ്പോൾ ഉത്തരം പറയാൻ പറ്റില്ല നാളെ ചോദിച്ചാൽ നാളെയല്ലേ ഉത്തരം പറയാൻ പറ്റും അപ്പം ആദ്യം പറയുന്നു ഇത് പിന്നെ ഇന്നറി ഓർഡർ സെറ്റിൽമെന്റ് ഓർഡർ കാണിക്കുന്നു അതിനുശേഷം മാസപ്പടിയാണെന്ന് പറയുന്നു സേവനം കൊടുക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്നു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തന്നെ ആ ഓർഡർ വിശദീകരിക്കുകയുണ്ടായി പിന്നീട് ഈ സ്ഥാപനത്തിന്റെ തന്നെ എം ഡി സത്യവാങ്മൂല്യം കൊടുത്തതായിട്ടും ജീവനക്കാർ സത്യവാങ്മൂലം കൊടുത്തതായിട്ടുമൊക്കെ വിശദീകരിക്കപ്പെട്ടു